നമസ്കാരം. ഇനിയൊന്നും ബാക്കിയില്ലാത്തവരോട് നെഞ്ചു പൊട്ടിക്കുന്ന നിലവിളികളാണ് ദുരന്തഭൂമിയിൽ വയനാടിന് ബാക്കിയായി ശേഷിക്കുന്നത്. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ദുരന്തം, ഭീകരതയുടെ ആഘാതത്തിൽ കേരളത്തെ ആകെ കണ്ണീരിൽ ആഴ്ത്തിയ പ്രകൃതിയുടെ സംഹാര താണ്ഡവം, പ്രകൃതിക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് കാലം അളന്നു കുറിച്ച് ഭരണകൂടത്തോട് കാട്ടിയ പകരം വീട്ടൽ, വിരൽ ചൂണ്ടി പറയുന്ന മുന്നറിയിപ്പ്, ചൂരൽമലയും മുണ്ടക്കയ്യും, ഇതാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. കേരളം ഭരിച്ച ഇടതുവലത് മുന്നണികൾ ഈ ദുരന്തത്തിൽ ഒരുപോലെ ഉത്തരവാദികളാണ്. UDFനേക്കാൾ LDF ആണ് ഇക്കാര്യത്തിലും നമ്പർ വൺ. കാരണം പിണറായി സർക്കാരിന്റെ കാലത്താണ് കേരളത്തിന്റെ പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥ തകിടം മറിക്കപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിലെ ശേഷിക്കുന്ന മരങ്ങൾ കൂടി വെട്ടിമുറിച്ച് കടത്തി ഭരിക്കുന്ന CPMഉം ഭരണയന്ത്രം തിരിക്കുന്നവരും വീതം വെച്ചെടുത്തു. മലകൾ വെട്ടി നിരത്തിയും കരിങ്കൽ ക്വാറികൾക്ക് പരിസ്ഥിതി പ്രദേശങ്ങളിൽ പോലും അനുമതി നൽകിയും പിണറായിയും പണിയാളുകളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ലോബി പശ്ചിമഘട്ടത്തിലെ പച്ചപ്പിനെ നക്കി തുടച്ചു. ഇപ്പോഴിതാ ചൂരൽമലയിലും മുണ്ടക്കയിലും നടന്ന ദുരന്തങ്ങൾ കണ്ടു ഞെട്ടുകയാണെന്ന് പറയുകയാണ്. മഹാദുരന്തമെന്നും ഖേദകരമെന്നും വേദനിക്കുന്നുവെന്നും അധികാര കസേരകളിൽ ഇരുന്ന് ഒരു ഉളുപ്പും മാനവുമില്ലാതെ പ്രസ്താവനകൾ നടത്തുകയാണ്. ജനത്തെ വിഡ്ഢികളാക്കിയും മരക്കഴുതകളാക്കിയും പിണറായി ഭരണം ആഘോഷിക്കുകയാണ്. ഇടുക്കി MP ആയിരുന്ന PT തോമസിന്റെ ശവാഘോഷയാത്ര നടത്തിയവരൊക്കെ വയനാട്ടിലെ ദുരന്തഭൂമിയിലേക്ക് ഒന്ന് വരണം, വന്ന് കൺകുളിർക്കെ കാണണം. ഇവിടെ പൊളിഞ്ഞ മനുഷ്യജീവനുകളുടെ നെഞ്ചറ്റത്ത് പറ്റുമെങ്കിൽ ഓരോ റീത്തുകളും വെച്ച് ചിത്രങ്ങൾ എടുത്ത് രാഷ്ട്രീയ മുതലെടുപ്പിനായി വരും കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കണം. കേരളം പേറിയ പ്രളയ ദുരന്തങ്ങൾ എല്ലാം ഗാഡ്ഗിൽ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതിന്റെ ശിക്ഷയാണ്. 2018, 2019, 2021 വർഷങ്ങളിൽ കേരളം ഇതിന് നേർസാക്ഷിയാണ്. മാധവ് ഗാഡ്ഗിൽ 10 വർഷം മുൻപേ സൂചന നൽകിയതാണ് ഈ ദുരന്തങ്ങൾ എന്നതാണ് ശ്രദ്ധേയം. പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിൽ കടുത്ത ദുരന്തം ഉണ്ടാകുമെന്നായിരുന്നു മാധവ് ഗാഡ്ഗിൽ മുന്നറിയിപ്പ് നൽകിയത്. ഭരണകസേരയിൽ എത്തിയവർ ഗാഡ്ഗിൽ റിപ്പോർട്ട് അട്ടിമറിക്കുകയായിരുന്നു. കേരളത്തിൽ പ്രളയത്തിന് വളരെ മുൻപ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. ഒരു പ്രവാചകന്റെ ശബ്ദമെന്നോണം കേരളത്തിലെ പ്രകൃതി ചൂഷണത്തെക്കുറിച്ചും വേട്ടയെക്കുറിച്ചും ഗാഡ്ഗിൽ പറഞ്ഞത് ബോധപൂർവം അവഗണിച്ചതിന്റെ ദുരന്തമാണ് കേരളം നേരിൽ കണ്ടിരിക്കുന്നത്. ഇതൊന്നും കൊണ്ടും കേരളവും ഭരിക്കുന്ന പാർട്ടികളും ഒരു പാഠവും പഠിക്കുകയില്ല. മണ്ണും ഭൂമിയും ജലസ്രോതസ്സുകളും വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നത് ആർക്കും തടയാനും കഴിയുന്നില്ല. പശ്ചിമഘട്ട മലനിരകൾ തുറന്ന് എല്ലിങ്കൂട് പോലെ ആക്കി. ആ എലുമ്പുകളിൽ നിന്ന് ഇനി എന്തെങ്കിലും ഊറ്റി വലിക്കാമോ എന്ന് നോക്കുകയാണ് ഭരണകൂടം. പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയാണ് ശാന്തനും ദാർശനികനുമായി ഗാഡ്ഗിൽ തന്റെ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നത്. പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട, 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഗാഡ്ഗിൽ കേരളത്തിന് നൽകിയ മുന്നറിയിപ്പായിരുന്നു ഇത്. പരിസ്ഥിതിലോല പ്രദേശങ്ങൾ സംരക്ഷിക്കാനും ക്വാറികളും ഖനനവും നിയന്ത്രിക്കാനും പരിസ്ഥിതി അനുകൂല നിലപാടുകൾ ഉടൻ കൈക്കൊള്ളണമെന്നും മാധവ് ഗാഡ്ഗിൽ ആവശ്യപ്പെടുമ്പോൾ പ്രതിപക്ഷമായിരുന്ന LDFഉം വന്ന UDFഉം പുച്ഛത്തോടെയാണ് തള്ളിയത്. കേട്ടുകേൾവിയില്ലാത്ത കലാപങ്ങളാണ് അപ്പോൾ അഴിച്ചുവിടപ്പെട്ടത്. രാഷ്ട്രീയ വിരുദ്ധന്മാർ ജനത്തെ തെരുവിലിറക്കി ഗാഡ്ഗിൽ റിപ്പോർട്ട് കത്തിച്ചാണ് പ്രതിഷേധിച്ചത്. സർക്കാർ സ്ഥാപനങ്ങൾ അഗ്നിക്കിരയാക്കി. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട ഇടുക്കി MP ആയിരുന്ന PT തോമസിന്റെ ശവാഘോഷയാത്ര വരെ നടത്തിയത് കേരളത്തിന് എങ്ങനെ മറക്കാനാകും? പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് വീമ്പ് പറയാൻ ഭരണകർത്താക്കളും മതനേതാക്കളും ഒട്ടും പിന്നിലല്ല. അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥ മാറ്റം അഥവാ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് AC മുറികളിൽ ഇരുന്ന് ചർച്ച നടത്തുന്നത്. കേരളം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളെക്കുറിച്ചും ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയ മാധവ് ഗാഡ്ഗിലിനോടും
അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനോടും കേരളം കാട്ടിയത് പരമ പുച്ഛമായിരുന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 2nd UPA മന്ത്രിസഭയുടെ കാലത്താണ് പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാനായി ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത്. 2010 March കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശാണ് മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള 14 വിദഗ്ധ സമിതിയെ ഇതിനായി നിയോഗിക്കുന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാതലിന്റെയും പശ്ചാത്തലത്തിന്റെയും പിന്നിൽ പശ്ചിമഘട്ട സംരക്ഷണ ലക്ഷ്യമായിരുന്നു. പശ്ചിമഘട്ടത്തിന്റെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും പാരിസ്ഥിതിക തകർച്ചയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ജന്മം കൊള്ളുന്നത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് തപ്തി തീരം വരെ നീണ്ടുകിടക്കുന്ന പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം. ഇതിൽ തെക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു. തമിഴ്നാട്, കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഉൾപ്പെടെ ഏതാണ്ട് 25 crore ജനങ്ങൾ അടങ്ങുന്ന ആവാസ വ്യവസ്ഥയാണ് ഇത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം. ദക്ഷിണേന്ത്യയുടെ ജലസ്രോതസ്സും ജൈവ വൈവിധ്യ കലവറയും അടങ്ങുന്ന പ്രകൃതിയുടെ വരദാനമാണ് പശ്ചിമഘട്ടം. അത് കേരളം ഭരിച്ച പിണറായി വിജയൻ ഉൾപ്പെടെ മറന്നു. അത് ദുരന്തങ്ങൾ വിളിച്ചു വരുത്തി. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന് ഉത്തരവാദി കേരളം ഭരിക്കുന്ന പിണറായി കൂടിയാണ്. പ്രതിസ്ഥാനത്ത് മുന്നിലുള്ളത് പിണറായി വിജയൻ തന്നെയാണ്.